ജസ്ന മരിയ ജെയിംസിനെ കാണാതായ കേസിൽ ഞെട്ടിക്കുന്ന ആരോപണവുമായി പിതാവ്. മുണ്ടക്കയത്ത് നിന്നും 6 വർഷം മുൻപ് കാണാതായ ജസ്നയുടെ കൂടെ കോളേജിൽ പഠിച്ച 5 പേരിലേക്ക് CBIയുടെ അന്വേഷണം എത്തിയില്ല എന്നാണ് പിതാവിന്റെ ആരോപണം. CBI സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് തള്ളി തുടർ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ജസ്നയുടെ പിതാവ് CJM കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് ഈ ആരോപണമുള്ളത്. ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുകയാണ്. ഇതിനെതിരെയുള്ള CBIയുടെ ആക്ഷേപം സമർപ്പിക്കാൻ 2 ആഴ്ച സമയം നൽകിയിരിക്കുകയാണിപ്പോൾ. പുളിങ്കുന്നിനും മുണ്ടക്കയത്തിനും ഇടയിൽ വെച്ചാണ് ജസ്നയെ കാണാതാകുന്നത് എന്നും ഈ സ്ഥലങ്ങളിൽ CBI അന്വേഷണം നടത്തിയിട്ടില്ല എന്നുമാണ് ഹർജിയിൽ പറയുന്നത്. ഡിഗ്രിക്ക് കൂടെ പഠിച്ച ഏതോ ഒരു സുഹൃത്ത് ജസ്നയെ ചതിച്ച് ദുരുപയോഗം ചെയ്തതായി സംശയമുണ്ട്. ജസ്നയ്ക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായതിന്റെ കാരണങ്ങളെക്കുറിച്ച് CBI പരിശോധിച്ചില്ല. ജസ്ന കോളേജിന് പുറത്ത് NSS ക്യാമ്പുകൾക്ക് പോയിരുന്നു, ഇതുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടത്തിയില്ല. CBI അന്വേഷണം പരാജയമാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഹർജിയിൽ ആരോപിക്കുന്നത്. കേസിന്റെ അന്വേഷണം അവസാനിപ്പിക്കാൻ അനുമതി തേടി CBI കോടതിയിൽ നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു. ജസ്ന മരിച്ചതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നായിരുന്നു CBI അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. ജസ്നയുടെ തിരോധാനത്തിന് പിന്നിൽ മത തീവ്രവാദ സംഘടനകൾക്ക് ബന്ധമില്ല എന്നും CBI കണ്ടെത്തിയിരുന്നു. കേരള പോലീസിന്റെ കണ്ടെത്തലുകൾക്ക് സമാനമായാണ് CBIയുടെ കണ്ടെത്തലും. 2018 മാർച്ച് 22 ജസ്നയെ കാണാനില്ല എന്ന് കാട്ടി പിതാവ് പോലീസിൽ പരാതി നൽകിയത്. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച ശേഷമാണ് കേസ് CBIയിലേക്ക് എത്തിയത്. കുടുംബം പരാതി നൽകിയതിനെ തുടർന്ന് 2021 ഫെബ്രുവരി 19 ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്.